നമസ്കാരം. കൊച്ചിയിലെ 30 കോടിയുടെ മയക്കുമരുന്ന് കടത്ത കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വധഭീഷണി. ഇടുക്കി വനമേഖലയിൽ നിന്ന് മ്ലാവിനെ വേട്ടയാടിയ 4 പേർ മ്ലാവിറച്ചിയുമായി പിടി. ആൾമാറാട്ടം നടത്തി വായ്പ തരപ്പെടുത്തിയ യുവാവ് കാസർഗോഡ് അറസ്റ്റിൽ. കുട്ടനാട്ടിലെ പാടശേഖരത്തിൽ കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറി നാട്ടുകാർ വെള്ളത്തിലേക്ക് തള്ളിയിട്ടെന്നും വാർത്ത. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിന്റെ കൊലപാതകത്തിൽ പിടിയിലായത് യഥാർത്ഥ പ്രതികൾ തന്നെയെന്ന് പോലീസ്. നീരവ് മോദിക്ക് പിന്നാലെ റോട്ടോമാ കുടുംബ വിക്രം കോത്താരിയയുടെ തട്ടിപ്പ് കഥകളും പുറത്ത്. കാണാം. ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. കൊച്ചി മയക്കുമരുന്ന് കടത്ത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വധഭീഷണി. 30 കോടിയുടെ MDMA പിടികൂടിയ എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഉദ്യോഗസ്ഥർക്കാണ് വധഭീഷണി. കേസിലെ തീവ്രവാദ ബന്ധം കൂടി അന്വേഷിക്കുന്ന സാഹചര്യത്തിലാണ് വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൽ ആദ്യ റിപ്പോർട്ട്. എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ സജി ലക്ഷ്മണനും സംഘത്തിനുമാണ് വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. നെറ്റ് കോളിംഗ് വഴി വന്ന ഭീഷണി സന്ദേശം ഹിന്ദിയിലായിരുന്നുവെന്നും മുംബൈയിൽ നിന്നുമാണ് വന്നതെന്ന് സംശയിക്കുന്നതായും എക്സൈസ് സംഘം പറയുന്നു. ഇനി നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നാണ് ഭീഷണി സ്വരം. മാത്രമല്ല സംഘത്തിലെ ഓരോരുത്തരുടെയും വ്യക്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും ഭീഷണിയിലുണ്ട്. കേസിൽ കരിയർമാരായ കശ്മീർ ഉൾപ്പെടെയുള്ള തീവ്രവാദികൾക്കും ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അന്വേഷണം ആ ദിശയിലേക്കും വ്യാപിപ്പിച്ചതിന് പിന്നാലെയാണ് ഭീഷണി സന്ദേശം. സംസ്ഥാനത്തിൽ തീവ്രവാദ സംഘടനകളിൽ നിന്നാണ് ഭീഷണി ഉണ്ടായതെന്ന് സംശയിക്കുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് 30 കോടി രൂപ വിലമതിക്കുന്ന 5 കിലോ MDMAയുമായി പാലക്കാട് സ്വദേശികളായ 2 പേരെ പിടികൂടിയത്. അഫ്ഗാനിൽ നിന്നെത്തുന്ന മയക്കുമരുന്ന് വിവിധ ഇടനിലക്കാർ വഴി കേരളത്തിലെത്തിക്കുകയും അവിടെ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടത്തുകയുമാണ് ചെയ്യുന്നത്. കുവൈറ്റിൽ നിന്നും ഭായി എന്ന് വിളിക്കുന്ന മലയാളിയാണ് ഇടനിലക്കാരനെ നിയന്ത്രിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ അന്വേഷണം വ്യാപിക്കുന്നതിന്റെ ഭാഗമായി ദേശീയ അന്വേഷണ ഏജൻസികളുടെ സഹായം കൂടി തേടിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കള്ളക്കടത്തായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം 7 കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടികൂടിയത്. അരീക്കോട് 6 കോടിയുടെ കെറ്റാമിനും മഞ്ചേരിയിൽ 1 കോടിയുടെ ബ്രൗൺ ഷുഗറുമാണ് പിടികൂടിയത്. സംഭവത്തിൽ പിടിയിലായ 10 പേരെ പോലീസ് റിമാൻഡ് ചെയ്തു. അരീക്കോട് 3/4 കിലോ കെറ്റാമിനുമായി പിടിയിലായത് 5 തമിഴ്നാട് സ്വദേശികളാണ്. അശോക് കുമാർ, വാസുദേവൻ, നടരാജൻ, കണ്ണൻ, ശിവദാസൻ എന്നിവരെ അരീക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 5 കോടി രൂപയുടെ MDMAയുമായി 5 പേർ പിടിയിലായതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് കൂടുതൽ അറസ്റ്റിലേക്ക് നയിച്ചത്. ഇതിൽ 1/4 കിലോ ബ്രൌൺ ഷുഗറുമായി പിടിയിലായവരിൽ വിമുക്ത ഭടനായ ജോധ്പൂർ സ്വദേശി ശ്യാം ജഗുവുമുണ്ട്. കൊടിയത്തൂർ സ്വദേശിയായ സർക്കാർ ജീവനക്കാരൻ ഫാസിൽ, കൊടിയത്തൂർ സ്വദേശി അഷ്റഫ്, കർണാടക സ്വദേശികളായ ബനക്, നവീൻ എന്നിവരും അറസ്റ്റിലായി. നെറ്റ്വർക്ക് പറയുമ്പോൾ 2-3 സ്ഥലത്ത് ഇവിടെ ലോക്കൽ യൂസ് നെറ്റ്വർക്ക് ഉണ്ട്. പിന്നെ സപ്ലൈ ആണ് വെളിയിലാണ്. നമ്മൾ കാണുമ്പോൾ ജോധ്പൂർ പറഞ്ഞ ലിങ്ക് ബ്രൗൺ ഷുഗറുടെ. പിന്നെ ഈ സിന്തറ്റിക് ഡ്രഗിലുള്ള ഈ മെഡിസിൻ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് കുറേ ഉണ്ട്, ഇൻഡസ്ട്രിയൽ പാർക്ക്. അവിടെ തന്നെ പാർസൽ ചെയ്ത് ചിലപ്പോൾ കോയമ്പത്തൂർ ഔട്ട്സ്കട്ട് ആവാം, ഹൈദരാബാദ് ആവാം, ചിലപ്പോൾ വിവിധ ഈ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിലുള്ള മെഡിസിൻ മാനുഫാക്ചറിങ് യൂണിറ്റിലുള്ള ഔട്ട്സ്കട്ടിലാണ് മെയിൻ. ഓബ്വിയസ്ലി നമ്മളെല്ലാം റൂട്ടഡ് ആണ് അഫ്ഗാനും, അഫ്ഗാനിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ കൾട്ടിവേഷൻ ആണ്. അപ്പോൾ ആ മുഖാന്തരം ചിലപ്പോൾ ആവാം. അതായത് ജോധ്പൂർ പറയുമ്പോൾ ജോധ്പൂരിലെ ബോർഡറിൽ അപ്പുറത്തെ പുറ കുറേ കച്ചവടമുണ്ട്. പഞ്ചാബ് ത്രൂ ലോൾസോ കുറേ സാധനം പറഞ്ഞിട്ടുണ്ട്. ഇൻഫാക്ട് കുറെ കേസ് സത്യജിഗാനങ്ങൾ കുറെ വർഷം ഒരു 6 മാസം ആയിട്ടുള്ളൂ. ജമ്മു കാശ്മീരിലെ കുറച്ച് ഹീറോയിൻ പിടിക്കപ്പെടും. മയക്കുമരുന്നിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഇത്തരത്തിലുള്ള ലഹരി വിതരണത്തിന് വിപുലമായ ശൃംഖല കേരളത്തിൽ പ്രവർത്തിക്കുന്നതായും പോലീസിന്റെ വിവരമുണ്ട്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. മൊബൈൽ ഫോണും നവമാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തി വായ്പാ തട്ടിപ്പ് നടത്തിയ യുവാവ് അറസ്റ്റിലായി. തിരുവനന്തപുരം സ്വദേശി തമീനയാണ് കാസർഗോഡ് ബേടകം പോലീസ് പിടികൂടിയത്. ഫേസ്ബുക്കിൽ നിന്നും പകർത്തിയ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വ്യാജ ബാങ്ക് അക്കൗണ്ടുകളും മൊബൈൽ കണക്ഷനും തരപ്പെടുത്തി തട്ടിപ്പ് നടത്തിയെന്ന പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. പെരിയാർ കടുവ സംഗീതം ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. വള്ളക്കടവ് പാറക്കൽ ഷാജി, പാറക്കൽ സൈമൺ, ചെറുതലയ്ക്കൽ സോമൻപിള്ള, പരുന്തുംപാറയിൽ നിഷാന്ത് എന്നിവരാണ് വനപാലകരുടെ പിടിയിലായത്. എരുമേലി റേഞ്ചിൽപ്പെട്ട അപ്പാവുകണ്ടം പ്രദേശത്ത് നിന്നാണ് പ്രതികൾ മ്ലാവിനെ കുരുക്കി. വാർത്തയിലേക്ക്.
കുട്ടനാട്ടിൽ കൃഷിയിടത്തിൽ കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറി നാട്ടുകാർ പിടികൂടി വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പണ്ടാരക്കുളത്തിനടുത്തുള്ള പാടശേഖരത്തിലാണ് മാലിന്യം തള്ളിയത്. പാടശേഖരങ്ങളിൽ നിരന്തരമായി മാലിന്യം നിക്ഷേപിക്കുന്നതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. കാഴ്ചയിലേക്ക്. കുട്ടനാട്ടിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് സമീപത്തുള്ള പാടശേഖരങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് വ്യാപകമായിരുന്നു. കൊയ്യാൻ ഭാഗമായ നെൽച്ചെടികളിലേക്ക് പോലും കക്കൂസ് മാലിന്യം തള്ളിയതിനെ തുടർന്നാണ് നാട്ടുകാർ സംഘടിച്ചത്. മാലിന്യം നിക്ഷേപിക്കുന്നതിനിടെ ടാങ്കർ ലോറി നാട്ടുകാർ പിടികൂടി കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു. ചേർത്തല രജിസ്ട്രേഷനിലുള്ള ലോറിയാണ് നാട്ടുകാർ കുളത്തിൽ തള്ളിയിട്ടത്. ഈ കക്കൂസ് മാലിന്യം ഞങ്ങളുടെ അണ്ണാക്കിലേക്ക് കൊണ്ട് തള്ളിയാൽ ഏതവനായാലും ഏത് രാഷ്ട്രീയവും നോക്കാതെ തന്നെ ഈ കുട്ടനാട്ടിലെ ഞങ്ങൾ അതിനെ പ്രതികരിക്കും. അങ്ങനെ തന്റെ അവിടെ ഉള്ളവർ പകൽ വിളിച്ചതിൽ ഇവിടെ ഈ വണ്ടി ഓടാൻ ഒരു സമയങ്ങളുണ്ട്. ഈ ടാങ്കർ ലോറികൾ ഒരുപക്ഷെ ഇത് രാത്രിയുടെ ഇരുളിന്റെ മറവിലാണ് ഈ പിശാചിക്കൾ. അതുപോലെ തന്നെ എന്താ പറയണ്ട, അവരെ ഭാഷയുണ്ടല്ലോ, ഒരുപക്ഷെ സ്വന്തം കുടുംബത്തിൽ അവന്റെയൊക്കെ വീട്ടിന്റെ വാതിൽ കൊണ്ട് തള്ളിക്കണ്ടാവും എന്ന് അവസ്ഥയെ കുറിച്ച് നോക്ക്. ദിവസങ്ങൾക്ക് മുമ്പ് മാലിന്യവുമായി എത്തിയ ടാങ്കർ നാട്ടുകാർ തിരിച്ചയച്ചിരുന്നു. വീണ്ടും മാലിന്യവുമായി എത്തിയതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. ലോറി പുറത്തെടുക്കാൻ പോലീസ് എത്തിയതും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. കുട്ടനാട്ടിൽ കക്കൂസ് മാലിന്യങ്ങൾ തള്ളില്ലെന്ന് ഉറപ്പ് ലഭിച്ചാലേ ലോറി പുറത്തെടുക്കാൻ അനുവദിക്കൂവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതോടെ പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ നേരിയ തോതിൽ തർക്കമുണ്ടായി. പാടശേഖരത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയവർക്കെതിരെ കേസെടുത്തെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ആലപ്പുഴ. വിധവകൾ ഉൾപ്പെടുന്ന വീട്ടമ്മമാരുടെ ജൈവ പച്ചക്കറി ഫാമിൽ മാലിന്യം തള്ളുന്നതായി പരാതി. കൊല്ലത്തെ ഹരിതലക്ഷ്മി ആത്മാ വനിതാ ഗ്രൂപ്പിന്റെ പച്ചക്കറി നഴ്സറിയിലാണ് ചില നാട്ടുകാരുടെ വക ദ്രോഹം. റിപ്പോർട്ട്. കൊല്ലം വെള്ളേട്ടമ്പലത്ത് ഒരു ഏക്കർ ഭൂമിയിലാണ് കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ 17 വിധവകൾ ഉൾപ്പെട്ട വീട്ടമ്മമാർ ചേർന്ന് ഹരിതലക്ഷ്മി ആത്മാ വനിതാ ഗ്രൂപ്പ് രൂപീകരിച്ച് കൃഷിയും പച്ചക്കറിത്തൈ ഉൽപാദനവും ചെയ്യുന്നത്. കൃഷിഭൂമിയോട് ചേർന്ന് രണ്ടു ഭാഗത്തെയും റോഡിൽ നിന്നാണ് ഇവരുടെ കൃഷിയിടത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത്. പച്ചക്കറിത്തോട്ടത്തിൽ വിളവുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാട്ടിലെ സകല മാലിന്യങ്ങളും മദ്യക്കുപ്പികളും കോഴി വേസ്റ്റും കൃഷിഫാമിൽ സമൃദ്ധം. കുടുംബനാഥന്മാരെ നഷ്ടപ്പെട്ടതോടെ കുടുംബത്തെ പോറ്റാൻ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിയ ഇവർക്ക് സഹായമില്ലെങ്കിലും ദ്രോഹം ചെയ്യാൻ ആളുണ്ട്. കൂടുതലും വിഡോസുമാണ്. ഞങ്ങൾ മണ്ണിനെ ആശ്രയിച്ച് മറ്റാരെ ആശ്രയിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ്. അപ്പൊ ഇപ്പൊ ഈ അടുത്ത സമയത്ത് ബിയർ കുപ്പിയും കൂടെ ഇവിടെ കൊണ്ട് ഇടുക. ഞങ്ങളിത് ആരോട് പറയാന്? ക്യാമറ വെക്കണമെന്ന് വെച്ചാൽ എത്രത്തോളം ചെലവാകും? ഞങ്ങളെ കൊണ്ട് അത് താങ്ങാനും പറ്റുമെന്ന് തോന്നുന്നില്ല. ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് നന്മ മാത്രം ചെയ്യുന്ന വീട്ടമ്മമാർ ഇപ്പോൾ ആശങ്കയിലാണ്. കുട്ടികൾക്ക് നല്ല പച്ചക്കറി കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഈ കൃഷി തുടങ്ങിയത്. പക്ഷെ അതിന് ജനങ്ങൾ പരിസരത്തുള്ള ആൾക്കാരൊട്ടും അനുസമ്മതിക്കുന്നില്ല. എന്ന് വെച്ചാൽ വേസ്റ്റ് കൊണ്ടുവന്ന് ദിവസം ദിവസം തട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഈ വേസ്റ്റ് എന്ത് ചെയ്യണം? ഇതിന് ആര് മറുപടി പറയും? കൊല്ലത്തെ 9 കൃഷിഭവനിലേക്കുള്ള തൈ ഇവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരംഗത്തിന് 6,000 രൂപ പ്രതിമാസം നൽകാനും ഇവർക്ക് കഴിയുന്നു. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ CCTV ക്യാമറ സ്ഥാപിക്കണം. പക്ഷേ അതിന് വേണ്ടി വരുന്ന 10,000 രൂപ എങ്ങനെ കണ്ടെത്തുമെന്ന് ഇവർക്കറിയില്ല. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. വനമേഖലയിൽ നിന്നും മ്ലാവിനെ വേട്ടയാടിയ കേസിൽ ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 4 പിടിയിലായി. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 15 മ്ലാവിറച്ചി പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു. സംഭവത്തിൽ 7 ഒളിവിലാണ്. പെരിയാർ കടുവ സങ്കേതം ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. വള്ളക്കടവ് പാറക്കൽ ഷാജി, പാറക്കൽ സൈമൺ, ചെറുതലയ്ക്കൽ സോമൻപിള്ള, പരുന്തുംപാറയിൽ നിഷാന്ത് എന്നിവരാണ് വനപാലകരുടെ പിടിയിലായത്. എരുമേലി റേഞ്ചിൽപ്പെട്ട അപ്പാവുകണ്ടം പ്രദേശത്ത് നിന്നാണ് പ്രതികൾ മ്ലാവിനെ കുരുക്കിട്ട് പിടികൂടിയത്. തുടർന്ന് ഇറച്ചിയാക്കിയ ശേഷം വീതം വെക്കുകയായിരുന്നുവെന്ന് പ്രതികൾ മൊഴി നൽകി. ഷാജിയുടെ വീട്ടിൽ നിന്നാണ് ആദ്യം മ്ലാവിറച്ചി പിടികൂടിയത്. പാകം ചെയ്ത നിലയിലും മുറിച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിലയിലുമായിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മറ്റു പ്രതികളുടെ വീടുകളിൽ നിന്നും ഇറച്ചി കണ്ടെടുത്തത്. ഇറച്ചി കടത്താൻ ഉപയോഗിച്ച ഓട്ടോയും ഇരുചക്ര വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു. വള്ളക്കടവ് റേഞ്ച് ഓഫീസർ എസ് സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത്. മ്ലാവിനെ കെണിയിൽ വീഴ്ത്താനായിട്ട് അവർ കുരുക്ക് സ്ഥാപിക്കുകയും ഈ കുരുക്കിൽ വീണ മ്ലാവിനെ പ്രതികൾ ചേർന്ന് ഒന്ന് ഇറച്ചിയാക്കുകയാണ് ചെയ്തത്. ഈ 4 കൂടാതെ ഇനിയും ഏതാനും പ്രതികൾ കൂടെ നമുക്ക് ലഭിക്കാനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജ്ജപ്പെടുത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ അവരും കുടുങ്ങിയേക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എത്ര കിലോ ഇറച്ചിയാണ് സാറേ? ഏകദേശം 15 ഇറച്ചിയാണ് നമുക്കിപ്പോൾ കണ്ടെടുക്കാൻ കഴിഞ്ഞത്. വനംവകുപ്പിന് ഇന്റലിജൻസ് വിഭാഗം വളരെയധികം ശക്തിപ്പെടുത്തുന്നുണ്ട്. ശക്തിപ്പെടുത്തി കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ തേക്കടി മേഖലയിലാണ് ഇക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികളുമായിട്ട് നല്ല രീതിയിലുള്ള ലൈസൻസുണ്ട്. അങ്ങനെ കൂടുതൽ ഇൻഫർമേഷൻസ് ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒളിവിൽ പോയ 7 പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ഇടുക്കി.
കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിന്റെ കൊലപാതകത്തിൽ പിടിയിലായത് യഥാർത്ഥ പ്രതികൾ തന്നെയെന്ന് പോലീസ്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നും അന്വേഷണം ശരിയായ ദിശയിലെന്നും DGP രാജേഷ് ദിവാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ എടയന്നൂരിൽ ഷുഹൈബ് വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് ഡമ്മി പ്രതികളില്ലെന്ന് ഉത്തരമേഖലാ ADGP രാജേഷ് ദിവാൻ. ചില വലതുപക്ഷ മാധ്യമങ്ങൾ പരോളിലിറങ്ങിയ പ്രതികളാണ് കൊലപാതകത്തിലെന്നെല്ലാം പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഇത് തെറ്റായ വാർത്ത ജനങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. So this one, these two, I have personally vetted these people. So they are being dummy accused or anything of that sort, or they were surrendered, is absolutely false. No, I told you, I was there at 2:30, and when the DCC president came, Mr. Satish came, he was already checked twice on the roads. Ask him, was he not checked that day? When he reached the hospital, he had already been checked twice by the police. Adhe sharilla, adhe ettum sharilla. Adala naan parayanunda, ningal ഇതേ നോക്കാനുണ്ട്, പേരോളിലെ എന്ത് സംബന്ധമാണ്, ഇവർ മാർ വന്നിട്ട് പിടി മർഡർ ചെയ്യുന്നു, അല്ല ശരിയില്ല. ഏഴ് പേര് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് വന്നിട്ടുണ്ട്, അതിലെ കോൺസ്പിറസി കാണുന്നില്ല. ഷുഹൈബിന്റെ കൊലപാതകത്തിന് മുന്നേ നടന്ന കൊലവിളി മുദ്രാവാക്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ജില്ലാ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണെന്നും അറസ്റ്റ് ചെയ്ത രണ്ടുപേർക്കും കൊലപാതകവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ പ്രതികൾ ഇനി പുറത്തുണ്ടെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതികൾ കീഴടങ്ങിയതാണെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അവരെ പോലീസ് പിടികൂടിയതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട പോലീസിന് യാതൊരുവിധ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളോടല്ല, കോടതിയോടും നിയമസംവിധാനത്തോടുമാണ് പോലീസ് മറുപടി പറയേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UAPA പോലുള്ള വകുപ്പുകൾ കൂടുതൽ പരിശോധിച്ച ശേഷം തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ ചുമത്താൻ പറ്റൂ എന്നാണ് പോലീസിന്റെ വിശദീകരണം. തെളിവുകൾ പരിശോധിച്ച ശേഷമേ ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങൾ പറയാനാവൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. കണ്ണൂർ മാനന്തേരിയിൽ CPIM പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. ആക്രമണത്തിന് പിന്നിൽ RSS എന്ന് CPIM. കിഴക്കേ കതിരൂർ സ്വദേശി ഷാജനാണ് വെട്ടേറ്റത്. പരിക്കേറ്റ ഷാജനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പാൽ വിതരണത്തിനിടെയാണ് CPIM പ്രവർത്തകനായ ഷാജനെ RSS അക്രമസംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കാലിന് പരിക്കേറ്റ ഷാജനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കാലിന് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും തലയ്ക്ക് ഇരുമ്പുവടി കൊണ്ട് മർദ്ദിക്കുകയുമായിരുന്നു. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായതുകൊണ്ടാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. കണ്ണൂരിനെ കലാപഭൂമിയാക്കാനുള്ള RSS ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം ആക്രമണങ്ങൾ എന്നും നിരപരാധികളെപ്പോലും RSS അക്രമസംഘം വേട്ടയാടുകയാണെന്നും സംഭവത്തിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്നും CPIM ജില്ലാ സെക്രട്ടറി PJ രാജൻ പറഞ്ഞു. RSS നടത്തുന്ന എല്ലാ കൊലപാതകങ്ങളും അക്രമങ്ങളും കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ സംഘർഷമില്ലാത്തൊരു പ്രദേശത്ത് ഒരു നിരപരാധിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നേതൃത്വം തന്നെ ആസൂത്രണം ചെയ്താണ് ഇന്ന് കാലത്ത് ഷാജനെതിരായിട്ടുള്ള കൊലപാതക ശ്രമം നടന്നത്. ഇത് പോലീസ് ശക്തമായിട്ടുള്ള നടപടി എടുക്കേണ്ട ഒരു കേസാണ്. ഈ അക്രമത്തെ CPIM ശക്തമായി അവലംബിക്കും. CPIMനെതിരായുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയണമെന്നും അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും PJ രാജൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ കോഴിക്കോട്. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം KSU നടത്തിയ ആക്രമണത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമെന്ന പോലീസ്. പ്രതികളെ തിരിച്ചറിഞ്ഞതായും ഇവരെ ഉടൻ പിടികൂടുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടിയാണ് KSUവിന്റെ നേതൃത്വത്തിൽ സമരകാഹളം എന്ന പേരിൽ ആലപ്പുഴ നഗരത്തെ യുദ്ധക്കളമാക്കി മാറ്റിയത്. CPIMന്റെ കൊടിതോരണങ്ങളും പാർട്ടി ഓഫീസുകൾക്ക് നേരെ കല്ലേറുമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് 4 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതികളെ തിരിച്ചറിഞ്ഞതായും ഉടൻ പിടികൂടുമെന്നും ജില്ലാ പോലീസ് മേധാവി SSുരേന്ദ്രൻ പറഞ്ഞു. ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസുകാർക്കും 3-4 പോലീസുകാർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള അറസ്റ്റ് എല്ലാം തന്നെ ഇമ്മീഡിയറ്റ് ഉടനെ തന്നെ നടക്കും. അതിന്റെ പലയിടത്തും തന്നെ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. മുഖം മറച്ച കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചാണ് CPIMനെതിരെ ആക്രമണം നടത്തിയത്. യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയുള്ള അക്രമങ്ങളായിരുന്നു എന്ന് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാക്കുന്നു. CPIMനെ മാത്രമല്ല, വഴിയിൽ കിടന്ന ഓട്ടോറിക്ഷ പോലും കൊട്ടേഷൻ സംഘം വെറുതെ വിട്ടില്ല. ഒന്നുമില്ലായിരുന്നു. ആ ജാലയുടെ കൂട്ടത്തിൽ ഓടി വന്നേച്ചാണ് ഇവന്മാർ ഇത് കാണിച്ചത്. രണ്ടുപേര് വന്നേച്ച് ആദ്യമേ പൊടി വലിച്ചു കീറി.
കേശവിന്റെ സംസ്ഥാന സമര കഹളം എന്ന പേരിൽ ആലപ്പുഴയിൽ നടന്ന പരിപാടിക്കിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും വാർത്തകൾ ലഭിക്കില്ല എന്ന സാഹചര്യത്തിലാണ് ഗുണ്ടകളെ ഉപയോഗിച്ച് സി പി എമ്മിന് നേരെയുള്ള ആക്രമണം നടത്തിയത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. രട്ടമ്മ കുടുംബ വിക്രം കോത്താരിയുടെ കൂടുതൽ തട്ടിപ്പ് കഥകൾ പുറത്ത്. വിവിധ ബാങ്കുകളിൽ നിന്നായി കോത്താരി വായ്പയെടുത്തത് 37,3700 കോടി രൂപ. സിബിഐ അറസ്റ്റ് ചെയ്ത കോത്താരിയെ ചോദ്യം ചെയ്തു. നീരവ് മോദിയുടെ തട്ടിപ്പ് പുറത്തുവന്നതിന് പിന്നാലെയാണ് റോട്ടോമൈക്ക് കമ്പനി ഉടമ വിക്രം കോത്താരിയുടെ തട്ടിപ്പും പുറത്തുവന്നത്. വിവിധ ബാങ്കുകളിൽ നിന്നും 800 കോടിയുടെ വായ്പയെടുത്തെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ സിബിഐ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. വിക്രം കോത്താരി 7 ബാങ്കുകളിൽ നിന്നുമായി വായ്പയെടുത്തത് 3,700 കോടിയെന്ന് കണ്ടെത്തി. ഇതിൽ യൂണിയൻ ബാങ്കിൽ നിന്നും 485 കോടിയും അലഹബാദ് ബാങ്കിൽ നിന്നും 382 കോടിയുമാണ് വായ്പയെടുത്തത്. സിബിഐ അറസ്റ്റ് ചെയ്ത കോത്താരിയെ ചോദ്യം ചെയ്തു വരികയാണ്. വിക്രം കോത്താരിയുടെ കാൺപൂരിലെ വസതിയിലും ഓഫീസിലും പരിശോധന തുടരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ തട്ടിപ്പ് നടന്ന മുംബൈയിലെ ശാഖ സിബിഐ അടച്ചുപൂട്ടി. അതേസമയം നീരവ് മോദിക്കായി പ്രമുഖ അഭിഭാഷകൻ വിജയ് അഗർവാൾ ഹാജരാകും. അറസ്റ്റിലായ ഗോകുൽനാഥ് ഷെട്ടി അടക്കമുള്ളവരെ ചോദ്യം ചെയ്തു വരികയാണ്. തട്ടിപ്പ് കണ്ടെത്തിയതിന് പിന്നാലെ 20 ജീവനക്കാരെയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സസ്പെൻഡ് ചെയ്തത്. ഇവരിൽ ഏതാനും ചിലരുടെയും, നീരവും മെഹുൽ ചോക്സിയുമായി അടുപ്പമുള്ള ചിലരുടെയും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സിബിഐ വൃത്തങ്ങൾ നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത പഞ്ചാബ് നാഷണൽ ബാങ്ക് മുൻ ഡെപ്യൂട്ടി മാനേജർ ഗോകുൽനാഥ് ഷെട്ടിയെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തു വരികയാണ്. 3 പേരും ചോദ്യം ചെയ്യലിനോട് കാര്യമായി സഹകരിക്കുന്നില്ലെന്നും സിബിഐ വൃത്തങ്ങൾ അറിയിച്ചു. ഒരു മലയാളി ഉൾപ്പെടെ 17 പേർക്കെതിരെയാണ് സിബിഐ ഇതുവരെ കേസെടുത്തത്. മെഹുൽ ചോക്സിയുടെ ഗില്ലി ഇന്ത്യ ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറായ ശിവരാമൻ നായരാണ് കേസിൽ ഉൾപ്പെട്ട മലയാളി. നീരവിനെ കണ്ടെത്താനുള്ള അന്വേഷണം സിബിഐയും ഊർജിതമാക്കി. നിലവിൽ ന്യൂയോർക്കിലുണ്ടെന്ന് കരുതപ്പെടുന്ന നീരവിനായി ഇതര രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിലേക്ക് സിബിഐ സന്ദേശം നൽകി. നീരവിന്റെയും മെഹുൽ ചോക്സിയുടെയും സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റിന്റെ പരിശോധനയും തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജയിലിനുള്ളിൽ വെച്ചും വർഗീയത പ്രചരിപ്പിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ച് ശംഭുലാൽ റഗാർ. യുവാവിനെ ജീവനോട് കത്തിച്ച് കൊലപ്പെടുത്തിയ വീഡിയോ പ്രചരിപ്പിച്ചതിന് ജയിലിൽ കഴിയവെയാണ് പുതിയ ദൃശ്യങ്ങൾ കൂടി ശംഭുലാൽ പ്രചരിപ്പിച്ചത്. ശംഭുലാൽ റഗാർ ജയിലിനുള്ളിൽ വെച്ചും വർഗീയത പ്രചരിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന മിനിറ്റുകളോളം നീണ്ട സ്വന്തം വീഡിയോയാണ് ഇയാൾ ജയിലിനുള്ളിൽ വെച്ച് ചിത്രീകരിച്ച് പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം December 6 അഫ്രാസുൽ ഖാൻ എന്ന കൂലിപ്പണിക്കാരനെ ശംഭുലാൽ റഗാർ വെട്ടിയ ശേഷം കത്തിച്ചു കൊല്ലുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ കേസിൽ ജയിലിൽ കഴിയവെയാണ് വർഗീയ വിദ്വേഷം പരത്തുന്ന പുതിയ വീഡിയോ ജോധ്പൂരിലെ ജയിലിനുള്ളിൽ വെച്ച് ചിട്ടപ്പെടുത്തി ഇയാൾ പ്രചരിപ്പിക്കുന്നത്. സഹതടവുകാരന്റെ അടുത്തുനിന്ന് താൻ ജീവന് ഭീഷണി നേരിടുന്നുണ്ടെന്നും തന്നെ കൊല്ലാൻ ജയിലിൽ കടന്നുകൂടിയ ജിഹാദിയാണ് ഇയാൾ എന്ന് സംശയിക്കുന്നതായും റഗാർ വീഡിയോയിൽ പറയുന്നു. ജാക്കറ്റും ഇയർഫോണും ധരിച്ചാണ് ഇയാൾ വീഡിയോയിൽ സംസാരിക്കുന്നത്. എഴുതി തയ്യാറാക്കിയ കുറിപ്പാണ് റഗാർ വീഡിയോയിൽ വായിക്കുന്നത്. കൊല നടത്തിയതിൽ തനിക്ക് പശ്ചാത്താപം ഒന്നുമില്ലെന്നും ഇയാൾ വീഡിയോയിലൂടെ വ്യക്തമായി പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരീക്ഷാ പേ ചർച്ച കാണാനെത്തിയ ദളിത് വിദ്യാർത്ഥികൾക്ക് നേരെ കടുത്ത വിവേചനം. ഹിമാചൽ പ്രദേശിലെ കുളു സ്കൂളിലാണ് വിദ്യാർത്ഥികളെ കുതിരകൾക്കുള്ള ലയത്തിൽ ഇരുത്തി അപമാനിച്ചത്. ഹിമാചൽ പ്രദേശിൽ കുളു ജില്ലയിലെ സ്കൂളിലാണ് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരീക്ഷാ പേ ചർച്ച സംപ്രേഷണം ചെയ്തത്. ഇത് കാണാനെത്തിയ ദളിത് സ്കൂളിലെ വിദ്യാർത്ഥികളെ അധ്യാപിക കുതിരകളെ പരിപാലിക്കുന്ന സ്ഥലത്ത് ഇരുത്തുകയായിരുന്നു. പരിപാടി കാണാനായി എത്തിയപ്പോൾ അധ്യാപികയായ മെഹർചന്ദ് മുറിക്ക് പുറത്തുപോയിരിക്കുവാൻ ആവശ്യപ്പെട്ടെന്ന് കുളു ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ലഭിച്ച പരാതിയിൽ പറയുന്നു. പരിപാടി കഴിയുന്നതുവരെ ഇരുന്ന സ്ഥലത്തു നിന്നും എഴുന്നേൽക്കാൻ പാടില്ലെന്ന് അധ്യാപിക പറഞ്ഞതായും പരാതിയിലുണ്ട്. ഉച്ചഭക്ഷണ സമയത്തും തങ്ങൾ വിവേചനത്തിന് ഇരയാകാറുണ്ടെന്ന് നോട്ട്ബുക്കിലെ പേജിലെഴുതിയ പരാതിയിൽ പറയുന്നു. സംഭവം വിവാദമായതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ ഖേദപ്രകടനം നടത്തി. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി സുരേഷ് ഭരദ്വാജ് വിദ്യാഭ്യാസ സെക്രട്ടറിയിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ സത്യമാണെങ്കിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് നിയമിച്ച MG സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ UGC നിയമപ്രകാരം മതിയായ യോഗ്യതയില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തി. TR പ്രേംകുമാർ എന്നയാൾ സമർപ്പിച്ച ഹർജിയിലാണ് വിധി. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് 2014 September 1 കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നോമിനിയായി ബാബു സെബാസ്റ്റ്യൻ MGVC ആയി നിയമിതനായത്. UGC 2010 റെഗുലേഷൻ അനുസരിച്ച്
വൈസ് ചാൻസലർ പദവിയിലേക്ക് വരുന്നയാളിൽ 10 വർഷമെങ്കിലും യൂണിവേഴ്സിറ്റി പ്രൊഫസറായി ഇരിക്കണമെന്നാണ് ചട്ടം. എന്നാൽ ബാബു സെബാസ്റ്റ്യൻ ഒരു ദിവസം പോലും യൂണിവേഴ്സിറ്റി അധ്യാപകനായി ജോലി ചെയ്തിട്ടില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തി. പാലാ സെന്റ് തോമസ് കോളേജിൽ 3 വർഷം അസോസിയേറ്റ് പ്രൊഫസർ മാത്രമായിരുന്നു ബാബു സെബാസ്റ്റ്യൻ. അവിടെ നിന്നും തിരുവനന്തപുരം SIET എന്ന സ്ഥാപനത്തിൽ 10 വർഷത്തോളം ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിച്ച യോഗ്യത കാട്ടിയാണ് നിയമനം നേടിയത്. BCA തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതിയെ നിയോഗിച്ചതിലും അപാകതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടതെങ്ങനെയെന്നും കോടതി ചോദിച്ചു. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനും MLA ബെന്നി ബെഹനാനായിരുന്നു BCA തിരഞ്ഞെടുക്കുന്ന 3-അംഗ സമിതിയിലെ ഒരംഗം. ബെന്നി ബെഹനാൻ UGC നിർദ്ദേശിക്കുന്ന മാനദണ്ഡമനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അറിയപ്പെടുന്നയാളോ ബന്ധമുള്ള ആളോ അല്ലെന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് നടത്തിയ വഴിവിട്ട നിയമനമാണ് ഇപ്പോൾ ഹൈക്കോടതി വിധിയിലൂടെ റദ്ദാക്കപ്പെടുന്നതും. മൂഴിക്കുളം ശാല എന്ന സാംസ്കാരിക സ്ഥാപനത്തിന്റെ സ്ഥാപകൻ TR പ്രേംകുമാറാണ് BCA നിയമനത്തിനെതിരെ കോ വാറണ്ടോ ഹർജി നൽകിയത്. അതേസമയം തനിക്ക് മതിയായ യോഗ്യതയുണ്ടെന്നും ഹൈക്കോടതി ഉത്തരവ് കൈപ്പറ്റിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും ബാബു സെബാസ്റ്റ്യൻ പ്രതികരിച്ചു. യോഗ്യത ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഒരു സെർച്ച് കമ്മിറ്റി സജസ്റ്റ് ചെയ്തത്. ആ കമ്മിറ്റിക്ക് അത് UGC നോമിനിയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മിറ്റി സജസ്റ്റ് ചെയ്ത ഒരാൾക്ക് യോഗ്യതയില്ല എന്ന് വരുമ്പോൾ അതിൻ്റെ നിയമപരമായിട്ടുള്ള വശം എന്താണെന്നുള്ളത് ഇനിയും വിദഗ്ധരുമായിട്ട് ആലോചിച്ച് മുമ്പോട്ട് പോകും. ഇല്ല, അങ്ങനെ ഒരു ഇതൊരു അവസാനത്തെ വാക്കല്ല. ഇതിനു മുകളിൽ അടുത്ത കോടതിയിലേക്ക് നമ്മൾ ഇതുമായിട്ട് പോവുക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ കൊച്ചി. മാണിക്യമലരായ പൂവി എന്ന പാട്ടിൽ അഭിനയിച്ചതിന് ജീവന് ഭീഷണിയുണ്ടെന്ന് അഡാർ ലവ്ലെ നായിക പ്രിയ വാര്യർ. പാട്ടിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രിയ വാര്യർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. റിപ്പോർട്ടിലേക്ക്. സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയായ അഡാർ ലവ്ലെ നായിക പ്രിയ വാര്യർ, സിനിമയുടെ സംവിധായകൻ ഒമർ അബ്ദുൾ, നിർമ്മാതാവ് ജോസഫ് എന്നിവരാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാണിക്യമലരായ പൂവി എന്ന പാട്ട് മതവികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയിൽ തെലങ്കാന മഹാരാഷ്ട്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ റദ്ദാക്കണമെന്ന് പ്രിയ വാര്യർ ആവശ്യപ്പെട്ടു. 40 വർഷമായി മാപ്പിളപ്പാട്ടായി കേരളത്തിലെ മുസ്ലിം സമൂഹം ഏറ്റെടുത്ത പാട്ട് നബിയുടെയും ഭാര്യ ഖദീജയുടെയും പ്രണയത്തെ രേഖപ്പെടുത്തുന്നതാണ്. ഒരു സമൂഹത്തെയും അവഹേളിച്ചിട്ടില്ല. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പാട്ടിനെ പ്രശംസിച്ചിട്ടുണ്ടെന്നും പ്രിയ വാര്യർ ചൂണ്ടിക്കാട്ടുന്നു. പാട്ടിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഹർജിയോടൊപ്പം ചലച്ചിത്ര പ്രവർത്തകർ സുപ്രീം കോടതിയിൽ ഹാജരാക്കി. പാട്ട് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്യുമ്പോൾ അർത്ഥം മാറുന്നുവെന്ന പരാതിയിൽ കഴമ്പില്ല. മലയാളം അറിയാത്ത നാടുകളിലെ ചിലർ പാട്ടിലെ അർത്ഥം തെറ്റിദ്ധരിച്ചു. കേരളത്തിൽ ഒരിടത്തും ഈ പാട്ടിനെ കുറിച്ച് കേസില്ല. പാട്ടിൽ അഭിനയിച്ച് ശ്രദ്ധയായതിന് പിന്നാലെ ജീവന് തന്നെ ഭീഷണിയായി. ചില മത നേതാക്കൾ ഫത്വ പുറപ്പെടുവിച്ചു. ഭരണഘടന അനുശാസിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരാണ് ഇത്തരം കേസുകൾ. കന്യാത്വത്തെ കുറിച്ചുള്ള അഭിപ്രായത്തെ തുടർന്ന് ചലച്ചിത്ര താരം ഖുഷ്ബുവിനെതിരെ കേസെടുത്തിരുന്നുവെങ്കിലും പിന്നീട് കോടതി അഭിപ്രായ സ്വാതന്ത്ര്യം പരിഗണിച്ച് കേസുകൾ റദ്ദാക്കിയെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഹർജി ഉടൻ പരിഗണിക്കണമെന്ന് പ്രിയാവാരിയുടെ അഭിഭാഷകൻ നാളെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ആവശ്യപ്പെടും. ന്യൂസ് ബ്യൂറോ ദില്ലി. സഭയുടെ സ്വത്ത് പൊതുസ്വത്തല്ലെന്ന് ഹൈക്കോടതിയിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ വിശദീകരണം. ഭൂമിയിടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള വിവിധ ഹർജികളിലാണ് അതിരൂപതയുടെ ഭൂമി വിൽക്കാൻ അധികാരമുണ്ടെന്നും മൂന്നാമതൊരാൾക്ക് ഇടപെടാൻ അവകാശമില്ലെന്നും കർദിനാൾ വ്യക്തമാക്കിയത്. രൂപതയുടെ കീഴിലുള്ള ഭൂമി കർദിനാളിന് എങ്ങനെ വിൽക്കാനാകുമെന്ന് വാക്കാൽ ചോദിച്ച കോടതി കേസെടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിനോട് വിശദീകരണം തേടി. ഒരു റിപ്പോർട്ട് കൂടി കാണാം. നമസ്കാരം. എറണാകുളം അങ്കമാലി വിവാദ ഭൂമി ഇടപാടിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച വിവിധ ഹർജികളിലാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിശദീകരണം നൽകിയത്. സഭയുടെ സ്വത്ത് പൊതുസ്വത്തല്ലെന്നും അതിരൂപതയുടെ ഭൂമി വിൽക്കാൻ അവകാശമുണ്ടെന്നും കർദിനാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വ്യക്തമാക്കി. സഭ ഒരു ട്രസ്റ്റല്ലെന്നും സ്വകാര്യ ഭൂമിയാണെന്നും അതിനാൽ ഭൂമി ഇടപാടിൽ നഷ്ടമുണ്ടായാലും മൂന്നാമതൊരാൾക്ക് ഇടപെടാൻ അവകാശമില്ലെന്നുമാണ് വാദം. അതേസമയം രൂപതയുടെ കീഴിലുള്ള ഭൂമി കർദിനാളിന് എങ്ങനെ വിൽക്കാനാകുമെന്ന് കോടതി വാക്കാൽ ചോദിച്ചു. സ്വന്തം പേരുള്ള ഭൂമിയാണെങ്കിൽ വിൽക്കാം. അതിനാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം പരിശോധിക്കേണ്ടത് അനിവാര്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. തുടർന്ന് കേസെടുത്ത് അന്വേഷണം വേണമെന്ന ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണവും തേടി. കേസിൽ വാദം കേൾക്കാൻ വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ കൊച്ചി.